രമേഷ് നാരായണൻ മാപ്പ് പറഞ്ഞതോടുകൂടി ഈ വിവാദം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു നല്ല ജസ്റ്ററായിരുന്നു രമേഷ് നാരായണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ നിശ്ചയമായും അവഗണിക്കപ്പെട്ടൊരു അവസ്ഥ ആ ചടങ്ങിൽ രമേഷ് നാരായണൻ അനുഭവിച്ചു. അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനസിക സംഘർഷമുണ്ട്. ആ മാനസിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ഒരു പെരുമാറ്റ ദോഷത്തിലേക്ക് വഴിവെച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചില്ല, അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാൻ വിട്ടുപോയി, അദ്ദേഹത്തെ അവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് തന്നെ സംഘടിപ്പിക്കാൻ വിട്ടുപോയി. പിന്നെ അത് അദ്ദേഹം തന്നെ പറയേണ്ടി വരുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സംഘടിപ്പിക്കുമ്പോൾ വളരെ ജൂനിയറായ ഒരാളെ കൊണ്ടാണ് തന്നത് എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നു. അതൊന്നും തന്നെ ഇപ്പം താൻ നേരിട്ട അവഗണന ഉണ്ട്, മറ്റൊരാളോട് അപമര്യാദയെ പെരുമാറാനുള്ള അവകാശം ആർക്കുമില്ല, അയാളല്ലല്ലോ അതിൻ്റെ ഉത്തരവാദി, ഈ കൊണ്ടുത്തരാൻ വന്ന ആളല്ലല്ലോ അതിൻ്റെ ഉത്തരവാദി. അപ്പോൾ അയാളോടൊരു പിന്നെ എന്താ പറയുക മോശമായി പെരുമാറിക്കളയാമെന്ന് വിചാരിച്ചത് ശരിയായൊരു സമീപനമല്ല. പിന്നെ താൻ ഈ രീതിയിലല്ല ആദരിക്കപ്പെടേണ്ടത് എന്നൊക്കെ ഒരാൾ സ്വയം വിചാരിച്ചാൽ അതിൻ്റെ ഒരു കുഴപ്പവും അവിടെ കാണാനുണ്ട്. ഇപ്പം ആസിഫ് അലി യഥാർത്ഥത്തിൽ രമേഷ് നാരായണനേക്കാളും കേരളത്തിൽ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആളാണ്, രമേശ് നാരായണനേക്കാളും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ്, വലിയ വലിയ കലാകാരനാണ്, പ്രായത്തിൽ ചെറിയ ആളായിപ്പോയി എന്നുള്ളതുകൊണ്ട് പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഏതെങ്കിലുമൊക്കെ അവാർഡുകൾ നിങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെക്കാൾ മുതിർന്ന 10 വർഷം മുതിർന്ന ഒരാൾ വന്ന അവാർഡ് തരണമെന്നൊക്കെ ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ ചെറിയ ആളുകളൊക്കെ ആയിരിക്കും വന്നിട്ട് ഈ അവാർഡുകൾ തരിക. അവർക്ക് അവരുടേതായ ഒരു റോൾ സൊസൈറ്റിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കണമല്ലോ. ആ അംഗീകരിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളെത്തുമ്പോഴാണ് നിങ്ങൾ പ്രായമായെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ചെറിയ പക്വതക്കുറവല്ലേ കാണിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊരു പക്വതക്കുറവ് അവിടെ ഉണ്ടായി. അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരിട്ട ഒരു അവഗണനയുടെ ഒരു ആത്മരോഷമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. അദ്ദേഹം തന്നെ ഒരു പാരലായിട്ടുള്ള പരിപാടി അവിടെ സംഘടിപ്പിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചില്ലേ, അവിടെ സ്റ്റേജിൽ ഒരു ചടങ്ങ് നടന്നു, പിന്നെ മൂപ്പര് മൂപ്പർക്ക് ഒരു മെമ്മൻ്റോ കൊടുക്കുന്ന ചടങ്ങ് മൂപ്പരായിട്ട് അങ്ങ് സംഘടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യം അവിടെ ഈ പറയുന്ന ഇന്നേതാണ്ട് പാളിച്ച പറ്റിയെന്ന് പറയാൻ, ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ മൂമെൻ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി പ്രശ്നം പറ്റുന്നില്ല എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞു ചർച്ചയിൽ പറഞ്ഞ കാലിന് പ്രശ്നം അസ്വസ്ഥതകളുകൊണ്ടാണ് അത് കയറാതിരുന്നത് എന്നുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് വളരെ പെട്ടെന്ന് രമേഷ് നാരായണൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യത്തിൽ മാപ്പ് പറയുകയും ചെയ്തതുകൊണ്ട് വലിയൊരു വിവാദം വേറൊരു രീതിയിൽ ഈ വിവാദം വികസിപ്പിക്കാനുള്ള ശ്രമത്തെ അവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ സ്പർദ്ധയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സംഭവത്തെയും ഒരു സ്ഥലത്ത് രമേഷ് നാരായണൻ എന്ന പേര്, മറുവശത്ത് ആസിഫ് അലി എന്ന പേര്, ഈ രണ്ട് പേരുകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് അതിൻ്റെ പിന്നിൽ രണ്ട് വിഭാഗങ്ങൾ വരികയും അവർ നേർക്കുനേർ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടില്ല കേട്ടോ. ഒരു കുറച്ചൊക്കെ പിന്നെ അത് ഞാൻ പറഞ്ഞ അതാണ് ഈ രമേഷ് നാരായണൻ രംഗത്ത് വന്നത് വളരെ പെട്ടെന്ന് അതിന് മാപ്പൊക്കെ പറഞ്ഞതോടുകൂടി ഈ മറ്റു രീതിയിൽ ഈ വിവാദങ്ങളെ കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ പോയി. അത് ഒരർത്ഥത്തിൽ നന്നായി. അതുകൊണ്ടാണ് ഞാൻ ഈ രമേഷ് നാരായണൻ്റെ വളരെ പെട്ടെന്നുള്ള പിന്നെ പ്രതികരണത്തെ സ്വാഗതം ചെയ്യുന്നത്. അതൊരു നല്ല രാഷ്ട്രീയ ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് വ്യക്തിപരമായി അദ്ദേഹം മാപ്പ് പറഞ്ഞത് മാത്രമല്ല ഈ പറയുന്ന വിവാദത്തെ അനാവശ്യമായ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാൻ കൂടി രമേഷ് നാരായണന് ആ അഭിപ്രായ പ്രകടനത്തിലൂടെ കഴിഞ്ഞു. അനാവശ്യമായ ഒരു വിവാദമായിപ്പോയി. സത്യത്തിൽ എന്താ പറയുക രമേഷ് നാരായണൻ അനുഭവിച്ച ഒരു അവഗണനയുടെ പ്രത്യാഘാതം എന്ന നിലയ്ക്ക് സംഭവിച്ചൊരു കാര്യം വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു ചർച്ചയാക്കുകയും ആ സാമൂഹ്യ മാധ്യമങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഡിറ്റിങ്ങിലൂടെ അത് കറക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിലൂടെ അത് അവസാനിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. Meet the editors.